ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ വീണ്ടും ഉയർന്നു. മഴക്കെടുതിയിൽ ഇതുവരെ 49 പേരാണ് മരണപ്പെട്ടത്. തിരുപ്പതി, കടപ്പ, ചിറ്റൂർ എന്നിവിടങ്ങളിൽ വീണ്ടും മഴ പെയ്തു തുടങ്ങി. പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ജനജീവിതം ദുസ്സഹമാക്കി. താഴ്ന്ന മേഖലകളിൽ വീടുകൾ വെള്ളത്തിലായി. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 50 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. തിരുപ്പതി ക്ഷേത്ര പരിസരത്തും വെള്ളപ്പൊക്കം രൂക്ഷമായി. 20,000 തീർത്ഥാടകരാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ കഴിയുന്നത്. ട്രെയിൻ, വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി തീർത്ഥാടകരും കുടുങ്ങിയിരിക്കുന്നു. വ്യോമസേനയും നാവികസേനയും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ദേശീയപാതയിലടക്കം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായ 5 ദിവസവും ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. പരമാവധി സംഭരണ ശേഷി എത്തിയതോടെ ജലസംഭരണികളിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിടുന്നുണ്ട്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 50 പേർക്കായും ആന്ധ്രയിൽ തിരച്ചിൽ തുടരുകയാണ്. 10 ഏറ്റവും വലിയ ദുരിതപ്പെയ്ത്താണ് ആന്ധ്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിഞ്ഞും മരം വീണും ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വിജയവാഡ, ഗുണ്ടക്കൽ റെയിൽവേ സ്റ്റേഷനുകളിലും തിരുപ്പൂർ വിമാനത്താവളത്തിലും കനത്ത വെള്ളപ്പൊക്കമാണ്. വിജയവാഡ റൂട്ടിലൂടെ പോകുന്ന കേരളത്തിൽ നിന്നുള്ള 9 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. തിരുപ്പതിയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 20,000 തീർത്ഥാടകരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 2,000 വീടുകളും ആന്ധ്രയിൽ തകർന്നു. 20,000 ഹെക്ടർ കൃഷിയും നശിച്ചു. കൂടുതൽ വാർത്തകളറിയാൻ ഒണിന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.